ഹായ് വെൽക്കം ബാക്ക് ടു ഹോണീസ് കോർണർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വീക്കിലി ഒക്കെ ചെയ്യാൻ പറ്റിയ ഹെയർ കെയറും പിന്നെ ഫേസിന് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കും നമ്മുടെ സ്കിന്നൊക്കെ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക ഉള്ള സ്കിന്നിൽ നല്ലപോലെ വെക്കാനായിട്ട് നമ്മുടെ സ്കിന്നിൽ ഡള്ളായിട്ടൊക്കെ ഇരിക്കുന്ന സ്കിന്നിനെ കുറച്ചുകൂടെ ഒരു ഗ്ലോയി ആക്കാനായിട്ട് പറ്റിയൊരു ഫേസ് പാക്കും പിന്നെ മുടിക്ക് പറ്റിയ നല്ലൊരു ഹെയർ പാക്കും ആണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുടിയിലെ ചെടയൊക്കെ കളയണം ഏതൊരു ഹെയർ പാക്ക് ഇടുന്നുമ്പും മുടിയുടെ ചെടയൊക്കെ കളഞ്ഞ് നല്ലോണം ഉടക്കൊക്കെ അറുത്തതിന് ശേഷമാണ് ഇടേണ്ട അല്ലെങ്കിൽ മുടി പൊത്തത്തി പൊട്ടിപ്പോകും അപ്പം നമ്മൾ എപ്പോഴും നമ്മളെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വേണ്ടി ആഴ്ച ഒരു ദിവസമെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക മുടിക്കാണെങ്കിലും ആഴ്ച ഒരു ദിവസമെങ്കിലും നമുക്ക് സമയം കിട്ടുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഹെയർ പാക്ക് ഇടുകയോ അല്ലെങ്കിൽ സ്കിന്നിനാണെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഫേസ് പാക്കൊക്കെ ഇടുകയൊക്കെ ചെയ്യണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മുടി ഒരുപാടങ്ങ് കൊഴിയത്തും ഒന്നുമില്ല ഉള്ള മുടിയെങ്കിലും നമുക്ക് നല്ലോണം നിൽക്കും മുടി കൊഴിച്ചിലൊക്കെ കുറഞ്ഞിരിക്കും അതുപോലെ നമ്മൾ മുഖത്താണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ നമുക്ക് ഉള്ളത് നല്ലോണം സൂക്ഷിച്ചില്ലെങ്കിൽ അതും പോകും അപ്പം നമ്മൾ മുടിയൊക്കെ എപ്പോഴും മുടി മാത്രമല്ല നമ്മുടെ സ്കിന്നും എപ്പോഴും നമ്മൾ ഉള്ളതിനെ നല്ലോണം സൂക്ഷിക്കുക അപ്പം നമ്മൾ ഹെയർ പാക്ക് ഇടുന്നുമ്പോൾ ഒരു എണ്ണ എപ്പോഴും കുറച്ചൊരെണ്ണ ഒന്ന് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ മുടി ഭയങ്കരമായിട്ട് പൊട്ടിപ്പോകും അപ്പോൾ ചെട എടുത്തിട്ട് ഒരെണ്ണ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എണ്ണ ഇട്ട് കൊടുക്കുക ഇന്ന് ഞാൻ ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ് ഞാൻ സാധാരണ മുട്ടയൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഹെയർ പാക്ക് മുട്ടയുടെയാണ് അപ്പം ഇന്ന് പഴമാണ് എടുത്തേക്കുന്നത് രണ്ട് പഴം രണ്ട് ചെറിയ പഴം ഏത്തപ്പഴമാണ് ചെറുതായിരുന്നു അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതെടുത്ത് മിക്സിയുടെ ജാറിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം അടിച്ചെടുത്തതാണ് വലിയൊരു പഴമൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മതിയാവും ഞാൻ ഇതുവരെയും പഴത്തിൻ്റെ ഒരു ഹെയർ പാക്ക് എൻ്റെ തലയിൽ അപ്ലൈ ചെയ്തിട്ടില്ല ഞാനപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഹെയർ പാക്കിൻ്റെത് അപ്പം ഞാൻ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ നേരത്തെ എങ്ങനെയുണ്ട് മുടിയുടെ ഒരു അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ അപ്പം പഴം ഒരു രണ്ട് ചെറിയ പഴം അതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് നല്ല കട്ടി വെള്ളമൊന്നും ചേർക്കാതെ എടുത്ത തേങ്ങാപ്പാൽ ഒരു രണ്ട് സ്പൂണൊക്കെ ഉണ്ടാവും അത്രേ ഉള്ളൂ അതുകൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം പിന്നെ ഇതിൽ നമുക്ക് തൈര് ചേർക്കാം പിന്നെ തേൻ ചേർക്കാം തേൻ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു തൈര് പിന്നെ ഞാൻ ചേർക്കാൻ ഞാണ് ഒന്നാമത് ഇപ്പോൾ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തൈരൊക്കെ ഇട്ട് തലനീരിറക്കണ്ടാന്നിരുതി അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ കുറച്ച് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം പഴത്തിന് തന്നെ അത്യാവശ്യം തണുപ്പുണ്ട് അപ്പം ഇനി തൈരൂടെയൊക്കെ ഇട്ട് കൂടുതൽ തണുപ്പിക്കാനുണ്ടായിരുന്നു ഇത് തല അപ്പം ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം എനിക്ക് ഹെയർ പാക്കുകളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് മുട്ടയുടെ ഹെയർ പാക്കാണ് മുട്ടയുടെ ഹെയർ പാക്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ മുടിക്ക് പെട്ടെന്ന് നല്ലൊരു ഉള്ളു വെച്ചാണക്കും മുടി നല്ല സ്മൂത്താക്കും മുട്ടയുടെ ഹെയർ പാക്ക് ഇത് പിന്നെ മുടി സ്മൂത്താക്കും മുടി വളരുമെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഒരു ദിവസം തേച്ചുകൊണ്ട് മുടി വളരൂല മുടി കൊഴിച്ചിലൊക്കെ കുറയുമായിരിക്കും എന്തായാലും ഇട്ട് നോക്കാം മുടി സ്മൂത്താക്കും എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മളെ മുടിക്കും അതുപോലെ തന്നെ സ്കിന്നിനും വേണ്ടിയൊക്കെ ചെയ്യണം നമ്മളെ സ്കിന്നും മുടിയൊക്കെ നമ്മൾ തന്നെ നോക്കണം നമ്മൾ അത് ശ്രദ്ധിക്കാതിരുന്നാൽ അത് പെട്ടെന്ന് പോവും പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്നേന്ന് തുടങ്ങാതിരുന്നാൽ ഒരിക്കലും വരില്ല അപ്പം ഉള്ള സമയത്ത് അത് നല്ലോണം അത്ര അപ്പോൾ ഉള്ള സമയത്ത് അത് ഉള്ള നല്ലപോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഉള്ളതിനെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകും മുഖത്ത് ഞാൻ ഒരു ഫേസ് പാക്കാണ് എടുത്തേക്കുന്നത് ഇതിൽ കോഫി പൗഡറുണ്ട് അരിപ്പൊടിയുണ്ട് പിന്നെ പാലുണ്ട് അരിപ്പൊടിയൊക്കെ എനിക്ക് കോഫി പൗഡറും അരിപ്പൊടിയാണ് ഏറ്റവും ഇഷ്ടം സ്കിന്നിലിടാനായിട്ടാണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മളെ സ്കിന്നിനെ ഒരു ടാനൊക്കെ മാറ്റി നല്ലപോലെ സ്കിന്ന് നല്ല ക്ലിയർ ആക്കും അപ്പോൾ ഇത് എന്തായാലും 10 മിനിറ്റ് നമ്മൾ തലയിൽ അത് വെച്ചേക്കണം അപ്പോൾ ആ നേരത്ത് ഇതൂടെ ഇട്ടിരുന്ന രണ്ടും നടക്കും അപ്പം മുഖത്തൂടെ ഇതിട്ടിട്ട് ഒരു
ഇതൊന്ന് ഉണങ്ങി തുടങ്ങുമ്പോൾ കഴുവാം. അപ്പോഴത്തേക്കും തലയിൽ നമ്മൾ കുറച്ച് നേരം അവിടെ ഒക്കെ വെക്കണമെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി സ്കിന്നിൽ. ഇത് ഡ്രൈ ആയിപ്പോകും, ഇത് ഡ്രൈ ആയിപ്പോയാൽ അത് ഭയങ്കരമായിട്ട് നമ്മളെ സ്കിന്നിൽ ചുളിവുകൾ വീഴ്ത്തും എന്നാണ് പറയുന്നത്. അപ്പം ബാക്കി ഞാൻ കയ്യിലുമൊക്കെ ഇടുന്നുണ്ട്, എന്തായാലും ബാക്കി ഇരിക്കുന്നു. അപ്പം കയ്യിലുമൊക്കെ ഇട്ടേക്കാം. കേശു ഉറക്കം എണീച്ച് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. എന്ത് കേശു, പ്രാവ് ഇവിടെ? കേശു എന്നെ കണ്ട് അന്തപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ അമ്മ എന്നെയാണ് ആ നോക്കുകയാണ്. ആളറിയാൻ വയ്യ, അറിയാൻ വയ്യ. ആ കുഴപ്പല്ലേ. ആ പൂച്ച വെളിയില്. അപ്പൊ ഇനിയിപ്പം ഒരു 10 മിനിറ്റേ ഞാൻ വെക്കുന്നോള്. ഒരു 10-20 മിനിറ്റ് ഒക്കെ വെക്കാൻ വേണമെങ്കിൽ ഞാനിപ്പോ ഒരു 10 മിനിറ്റ് വെക്കുന്നോള്. അത് കഴിഞ്ഞ് കഴുകളയാണ്. ഒരു മൈൽഡ് ഷാമ്പൂ കൂടെ യൂസ് ചെയ്ത് കഴുകളഞ്ഞാൽ മതി. അപ്പൊ ഇനിയിപ്പൊ എന്തായാലും നമുക്ക് മുടി കഴുകിയിട്ട് എങ്ങനെയുണ്ടോന്ന് കാണിക്കാം. ഹായ്, അപ്പം ഞാൻ മുടിയൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഷാമ്പുവും ഒരു കണ്ടീഷണറും യൂസ് ചെയ്തിട്ടുണ്ട്. അവന് മുടി കഴുകിയെന്ന്. ശരി ശരി. അപ്പം മുടി ഇപ്പം കണ്ട, ഞാൻ തിരിഞ്ഞിരുന്ന് കാണിച്ചു തരാം. എണീരെ ഇതുപോലെയാണുള്ളത്. നല്ല വോളിയത്തിലൊക്കെ കിടപ്പുണ്ട്, ഉള്ളുള്ള പോലെയൊക്കെ കിടപ്പുണ്ട്. അത്യാവശ്യം സ്മൂത്തൊക്കെ ആയിട്ടുണ്ട് മുടി. നല്ലൊരു വോളിയം തോന്നിക്കുന്നുണ്ട് മുടിക്ക്. കുഴപ്പമില്ല, നല്ല മാസ്ക് തന്നെയാണ്. പിന്നെ ഇത് കഴുകി കളയാൻ കുറച്ച് പാടായിരുന്നു, പഴമല്ലേ, അപ്പൊ അതിന് കിഴുകിഴായിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇച്ചിരി സമയമെടുക്കും മുടിയിൽ അത് പോവാനായിട്ട് ഫുള്ളായിട്ട്. അപ്പൊ അത് കഴുകി കളയാൻ ഇച്ചിരി പാടായിരുന്നു. ഷാമ്പും ഒരു കണ്ടീഷണറും യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. മുടിക്ക് നല്ലൊരു വോളിയം തോന്നിക്കുന്നുണ്ട്. നല്ല അത്യാവശ്യം സ്മൂത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പഴമായതുകൊണ്ട് തന്നെ വേറെ ദോഷമൊന്നും വരൂല, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. വേറെ കുഴപ്പങ്ങളൊന്നും വരില്ല. പഴുത്ത, നല്ലപോലെ പഴുത്ത പഴം എടുക്കണം. പിന്നെ ഏത്തപ്പഴം അല്ലെങ്കിൽ റോബസ്റ്റ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അരച്ചൊക്കെ എടുക്കാനും അതായിരിക്കും നല്ലത്. ഇത് അരച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് കട്ട. അപ്പം ഏത്തപ്പഴം അരച്ചെടുത്തപ്പോൾ ചെറുതായിട്ട് കട്ട കട്ടയായിട്ടൊക്കെ കിടന്ന്, ചിലപ്പോൾ കല്ലം പഴമൊക്കെ ആണെങ്കിൽ കട്ടൊക്കെ കിടക്കും. അപ്പോൾ റോബസ്റ്റ് ആയാലും കുഴപ്പമില്ല, നല്ല പഴുത്ത പഴം എടുത്താൽ മതി. പിന്നെ മുഖത്ത് ഞാൻ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ ഫേസ് പാക്ക് ഇട്ടത് തന്നെയാണ്, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അത് കഴുകി കളഞ്ഞിട്ട് ഒരു ടോണർ യൂസ് ചെയ്തു. പിന്നെ ഒരു ഒരു മോയ്സ്ചറൈസിങ് ക്രീമും യൂസ് ചെയ്ത്, അത്രയേ ഉള്ളൂ. ആ ഇവിടെ വന്നിരി. പഴത്തിന്റെ ഈ ഒരു ഹെയർ പാക്ക് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാരും വീട്ടിൽ എന്തായാലും ഒരു പഴമെങ്കിലും കേടാവും, ഉറപ്പാണ്. അത് നമ്മൾ കളയുന്നതെന്നും മുടിയിൽ തേച്ച് നോക്കും, നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മളൊക്കെ വീട്ടിൽ എപ്പോഴും, എൻ്റെ വീട്ടിൽ എപ്പോഴും പഴം കേടായി കളയുന്നതിന് അമ്മയുടെ ഒന്ന് പണ്ടേ. അപ്പൊ എന്തായാലും ഒന്ന് എല്ലാരും ട്രൈ ചെയ്ത് നോക്കും, നല്ലൊരു ഹെയർ പാക്ക് തന്നെയാണ്. അവിടെ നിന്ന് എന്തൊക്കെയോ പ്രണിങ്ങോട്ട് വന്നെന്ന് പറ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ കാണാം. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബൈ ബൈ.